നമസ്കാരം ന്യൂസ് കിച്ചൺ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ആരായിരിക്കും കെ പി സി സി ആസ്ഥാനത്ത് പാർട്ടിയുടെ അധ്യക്ഷനായി പുതുതായി എത്തുക എന്നുള്ളതാണ് ഏവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ ഗ്രൂപ്പ് വിടുത്തവും തമ്മിൽ തല്ലുമായി നിരവധി പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരാവണം എന്നുള്ള കാര്യത്തിൽ തർക്കം ഇനിയും തീർന്നിട്ടില്ല അവിടെ സംഘർഷങ്ങളും അടിപിടിയും വരെ കൊണ്ടു ചെന്നെത്തിച്ചു കാര്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവം ഇതിനിടയിൽ പല പേരുകളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് കൂട്ടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ കെ സുധാകരൻ പിന്നെ അതുപോലെ തന്നെ കെ മുരളീധരനെ വേണോ എന്നുള്ളത് അടക്കമുള്ള പല പല കാര്യങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്ന തിരക്കലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അണികളും നേതാക്കളും എല്ലാം തന്നെ എന്നാൽ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ന്യൂസ് കിച്ചൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് മുൻ യു ഡി എഫ് കൺവീനറും ഇപ്പോഴത്തെ ചാലക്കുടി എംപിയുമായിട്ടുള്ള ബെന്നി ബെഹനാൻ കെ പി സി സിയുടെ അധ്യക്ഷനാകും എന്നുള്ളതാണ് ഇദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷൻ ആക്കുക വഴി മുഴുവൻ ക്രിസ്ത്യൻ ലോബിയുടെയും പിന്തുണ ആർജിക്കുക നേടിയെടുക്കുക എന്നുള്ളതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് പ്രമുഖ നേതാവും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പരിപൂർണ പിന്തുണയും ഇക്കാര്യത്തിൽ ബെന്നി ബെഹനാന് ഒപ്പമാണ് യു ഡി എഫ് കൺവീനറായിരുന്ന കാലത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട് കൂടാതെ തന്നെ കെ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച് യു ഡി എഫ് കൺവീനർ സ്ഥാനം വരെ എത്തിയ വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ആരാലും വലിയ ആരോപണങ്ങളൊന്നും തന്നെ ഏൽക്കാതെ നിൽക്കുന്ന വ്യക്തിത്വം കൂടാതെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളെയും ലോബികളെയും എല്ലാം തന്നെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് സോണിയാഗാന്ധിയുടെ പരിപൂർണ പിന്തുണയും ഒരു ക്രിസ്ത്യൻ വിഭാഗത്ത് നിന്ന് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ആ ഒരു പിന്തുണയും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ബെന്നി ബേനാൻ അടുത്ത കെ പി സി സിയുടെ അധ്യക്ഷൻ ആകുന്നത് മാത്രമല്ല എന്നും കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷിയായി നിന്നിട്ടുള്ള പത്രമാണ് മലയാള മനോരമ ആ മലയാള മനോരമ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന ആളുകളെയാണ് നാളിതുവരെയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് ഇക്കാര്യത്തിൽ മനോരമയുടെ പിന്തുണയും ബെന്നി ബൈനാന് ഒപ്പമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെ സമ്മർദ്ദമുണ്ടായാലും ഗ്രൂപ്പ് വിഷയങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം തന്നെ മുകളിൽ ബെന്നി ബനാനെ കെ പി സി സിയുടെ അധ്യക്ഷനായി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനിടെ കൊടിക്കുന്നൽ സുരേഷ് എംപിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പിന്നോക്ക സമുദായ അംഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കല്ല അത്തരത്തിൽ വോട്ട് അല്ലാത്ത വിഭാഗത്തിൽ നിന്ന് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടിക്ക് വലിയ താൽപ്പര്യമില്ല കൂടാതെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള പിന്തുണ പാർട്ടിക്ക് യു ഡി എഫിനും നഷ്ടമാകും എന്നുള്ള ഒരു വിലയിരുത്തലും പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും നിലനിൽക്കുന്നുണ്ട് കെ സി വേണുഗോപാലിൻ്റെ പിന്തുണ കൊടിക്കുന്നൽ സുരേഷിന് ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കണക്കിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം കെ സി വേണുഗോപാലിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതിനൊപ്പം തന്നെ തുള്ളി റാൻ മോളി കൂടെ നിൽക്കും എന്നുള്ള ഒറ്റ കാരണമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് കെ സി വേണുഗോപാൽ താല്പര്യപ്പെടുന്നത് മാത്രമല്ല പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാരമ്പര്യം പോലും കോൺഗ്രസിനകത്ത് ഇപ്പോഴില്ല നേരത്തെ ആർ ശങ്കർ മുഖ്യമന്ത്രി ആയതൊഴിച്ചാൽ ഈഴവ വിഭാഗത്ത് നിന്ന് പോലും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും മേഖലയിലേക്കോ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രവും കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കൊടുക്കുന്ന സുരേഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കൂടാതെ കെ സുധാകരൻ എം പിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അതിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഗ്രൂപ്പ് വ്യത്യാസവും ഇല്ലാതെ എതിർക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് കെ സുധാകരൻ്റെ വെട്ടൊന്ന് രണ്ട് എന്നുള്ള എടുത്ത ചാടിയിട്ടുള്ള ശീലം പാർട്ടിക്കകത്തും പുറത്തുമുള്ള ആളുകളെ വെറുപ്പിക്കും എന്നുള്ള നിലപാടിലാണ് പാർട്ടി അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കെ സുധാകരനെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് കൂടാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളെ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടും പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സുള്ള സുധാകരനെ അതുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം തന്നെ യോഗ്യനായിട്ടിരിക്കുന്ന ഏക വ്യക്തി എന്നുള്ളത് മോൻ യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയായുള്ള അതുപോലെ തന്നെ പാർട്ടിയിൽ പല സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുള്ള ഇപ്പോൾ എം പി കൂടിയായിട്ടുള്ള ബെന്നി ബേനാനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് ഹൈക്കമാൻഡിന്റെയും സോണിയാഗാന്ധിയുടെയും എല്ലാം തന്നെ പച്ചക്കൊടിയുണ്ട് ഉണ്ട് സോണിയാഗാന്ധിയുടെ പച്ചക്കൊടി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ആളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിക്കൊപ്പമാണ് ഉമ്മൻചാണ്ടിയും ഇങ്ങനെ സാമുദായികപരമായിട്ട് പാർട്ടിയുമായി വിഘടിച്ച് നിൽക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തെ ഇതിനോട് ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ലക്ഷ്യമിടുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബെന്നി ബഹനാൻ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല